പോരാൻ ചെയ്യുന്നുണ്ടോ? ഹേയ് ഗൈസ്, നിങ്ങൾ ഇപ്പൊ കണ്ടത് നമ്മൾ ഷാജി ഏട്ടന് ഫോൺ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ബ്ലൂപ്പർ ക്ലിപ്പാണ്. അന്ന് ഇക്ക തമാശയായിട്ടാണ് നിന്റെ അടുത്ത് പറഞ്ഞതെങ്കിലും ഒരുപാട് പേര് നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്കാക്ക് ജട്ടി വാങ്ങി കൊടുക്കണം, ഇക്കാക്ക് ജട്ടി വാങ്ങി കൊടുക്കണോ. അങ്ങനെ ഞാൻ ഇന്നലെ പോയി ഇക്കാക്ക് ഒരു 12, അതായത് ഒരു ഡസൺ ജട്ടി വാങ്ങിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇത് കൊടുത്ത് നമ്മൾ ഇക്കാക്ക് സർപ്രൈസ് ചെയ്യുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. മഴവില് നിന്ന് ഷൂട്ട് തുടങ്ങുകയാണ്. ഇനി ഒരു 3 ദിവസം നമ്മൾ എറണാകുളത്തായിരിക്കും. നാളെയാണ് നമ്മൾ ഐഫോൺ 14 Pro Max കോയിൻസ് കൊടുത്തെടുക്കാൻ പോകുന്നത്. ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് ഗൈസ് ലാലേട്ടനെ കാണാൻ വരുന്നത്. ഓക്കെ ലാലേട്ടാ, ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വരാം. 2 ദിവസം ഫുൾ ഷൂട്ടാണ് കേട്ടോ. ഓണത്തിന് കുറച്ച് ഫുഡ് അടി കൂടുതലായിരുന്നു ഗൈസ്, എനിക്ക് ഒരു ഓൾമോസ്റ്റ് 2 കിലോ അങ്ങോട്ട് കൂടിയെന്ന് തോന്നുന്നു ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ അതൊന്ന് കൺട്രോൾ ആക്കണം, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മഴവില് ചെന്നിട്ട് നടത്താം. ഗുഡ് മോർണിംഗ് ചേട്ടാ, പോവാം. ഇപ്രാവശ്യം ഓണത്തിന് ഫുഡടി ഭയങ്കരമായിട്ട് കൂടിപ്പോയ ഗൈസ്, ഇനി കുറച്ചൊന്ന് ഫുഡൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാത്തത്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം? തക്ക് 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 മോതിരം, ഇതുവരെ മോതിരം ഊരിയിട്ടില്ല, ഇന്നിട്ട ഫോട്ടോയിലും ഉണ്ട്. താങ്ക് യു, താങ്ക് യു വെച്ചാരെ, താങ്ക് യു, താങ്ക് യു. ഒപ്പിച്ച് വെച്ചാരെ, മേക്കപ്പ് റെഡി ആയി, നമുക്ക് ഷൂട്ടിന് കയറാം. ഇതാണ് ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബോൺ ആപ്പട്ടി, ഓ നല്ല ചൂടുണ്ട്, പുടിയടാ പുടിയടാ. ഓക്കെ, ഫ്ലോറിലോട്ട് കയറാം ഗൈസ്. പ്രതീക്ഷ വെച്ചാനെ ഫ്ലോറിൽ കയറിട്ട് വരാം. നിന്റെ ബർത്ത്ഡേ ആണോടാ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മുത്തേ. ഓ, എന്റെ സോഫ അവിടെ തന്നെ ഉണ്ടല്ലേ. ചേട്ടാ സുഖാണോ? ഗുഡ് മോർണിംഗ്, നമസ്കാരം. വലിയ വലിയ ക്യാമറകളുമായി ഇരിക്കുകയാണല്ലോ രണ്ടുപേരും. ഉണ്ണിച്ചേട്ടാ ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു. എന്നെ കണ്ടിട്ട്, എന്റെ ബ്ലോഗിൽ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, ആണോ നിന്റെ കാര്യം ചോദിച്ചു. സോ എനിക്ക് വയ്യ, ഹായ് പിള്ളേരെ, ലവ് യു ഓൾ. ഓക്കെ, ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഷൂട്ട് ഒന്ന് ഒതുക്കിയിട്ട് വരാം. ഹലോ, എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അണ്ണിക്കണതല്ല, മോ പറക്കണത് പേയ്മെന്റ് തരണം. ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു സർപ്രൈസ്. നീ തണ്ണി ലിയോണിന് മറ്റേ വിരലിലിടുന്ന സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മോൻ കാണിട്ടാ ഓഡിയോ ഓൺലൈൻ. ഈ മുക്കി തെങ്ങലി എടുക്കുന്ന നിങ്ങളാ അണ്ടാ. ഒരു സംഭവം പറയാം, കാണിരണ്ടാ മോന്റെ അങ്ങോട്ട്. അണ്ണാ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് രാജേഷിന് സർപ്രൈസ് കൊടുത്തില്ലേ, അപ്പൊ അന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഇക്ക ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, കേട്ടായിരുന്നോ? അണ്ടർവെയർ ഇല്ല, ആ എനിക്ക് അന്നേ അറിയാം. ജെട്ടി അടിച്ചോറാ, ഒരു ഡസൺ വാങ്ങി അണ്ണാ. പൂവുണ്ടോ? പൂക്കളുള്ള പൂക്കളുള്ളൊന്നുമല്ല, കാൻഡിയുടെ സാധനം. ഒരു ഡസൺ ചട്ടിയടാ ഇക്ക, ഇനി 2 വർഷത്തേക്ക് ചട്ടി മേടിക്കണ്ട. പുറത്തിട്ടുണ്ട്, അങ്ങ ആന്റി ബാക്ടീരിയൽ അണ്ടർവെയർ ആണ്. നസീർക്ക് ഹാപ്പി ആവില്ലേ വെച്ചാനെ? വാ അണ്ണാ, അണ്ണാ വാ അണ്ണാ, അണ്ണാ വാ. അടുത്ത പ്രാവശ്യം അണ്ണന് ചട്ടി വാങ്ങാം, ചട്ടി ഇടൂലേ. അയ്യേ, നീ എന്തൊരു കണ്ടിട്ട് ചിരിക്കണത്. ഇക്ക അന്ന് നമ്മള് ഷാജി അണ്ണന് ഗിഫ്റ്റ് കൊടുത്തതിന് ഇക്ക ഒരു വിഷമം പറഞ്ഞ ഓർമ്മയുണ്ടാ? ഞാൻ വാങ്ങിച്ചു. ഒരു ഡസൺ ഉണ്ട് ഇക്ക, 2 വർഷത്തേക്കുള്ള ഇക്കയുടെ സപ്ലൈ ആണ്. പല കളറിലുള്ള സാധനങ്ങളാണ് എനിക്കില്ലാത്തതാ. അതാണ് മേളിൽ നിന്നൊക്കെ കാഴ്ചക്കാരാ. എനിക്ക് ആന്റി ബാക്ടീരിയൽ ജട്ടിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
എന്റെ പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഫുട്പാത്തിൽ ഷർട്ട് വിൽക്കാൻ നിൽക്കുന്ന ആളല്ല. എനിക്ക് ഷർട്ട് ഇല്ല എന്നൊരു കംപ്ലൈന്റ് അവനോട് പറഞ്ഞു. ഇവൻ എല്ലാവർക്കും ഇല്ലാത്തത് എന്തും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. ഇത്രയും ഷഡ് എന്റെ കല്യാണത്തിന് പോലും വാങ്ങിച്ചിട്ടില്ല. എന്തായാലും ഇത്ര ഷഡ് തന്നതില് ഞാൻ ഒരുപാട് നിന്നോട് നമിക്കുന്നു. അത് ഒരു വലിയ കാര്യം. ഒരാൾക്ക് ഷഡ് ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക, കിടപ്പാടമില്ല ഉണ്ടാക്കി കൊടുക്കുക, ചോറില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഷഡ് ഇല്ലാത്തൊരു മനുഷ്യന് ഇത്രയും ഷഡ് വാങ്ങിച്ചെന്ന ഇനി ഇത് ഇട്ട് കാണിക്കണോ? അപ്പൊ വളരെ ഉപകാരം. കാർത്തിക് സൂര്യയുടെ ഈ ഷഡ് ചരിത്രത്തിൽ പ്രേക്ഷകരാണ് പറഞ്ഞ ഇക്കയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം. പ്രേക്ഷകര് പറഞ്ഞതനുസരിച്ച് ഇവൻ ഇത്രയും ഷഡി തന്നെ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, കുറെ സാധനം കൂടെ വാങ്ങിക്കാനുണ്ട്. അത് ഞാൻ നിന്നോട് പറയും. അതിങ്ങനെ ഓരോ സമയത്തിട്ട് ബൈ ബൈ. ഓക്കെ സെറ്റ്, ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ. ഹൗ, അങ്ങനെ ഇക്കയുടെ ജട്ടി പ്രശ്നം നമ്മൾ പരിഹരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ, എന്തൊരു ആശ്വാസം അണ്ണ, മിഷൻ അക്കോംപ്ലിഷ്ഡ്. ജട്ടി ഇല്ലെന്ന് വിഷം പറഞ്ഞ ഒരു ഡസൺ ജോക്കി വാങ്ങി സത്യമായിട്ട്. എന്താടാ ഉടുപ്പാൻ വേണ്ടി പോലെ ഇത്ര ബ്രാൻഡഡ് ജട്ടി? നമുക്ക് കഴിഞ്ഞ ദിവസം ജട്ടി ഇല്ലെന്ന് വിഷമം പറഞ്ഞില്ലേ? ഞാൻ ഒരു ഡസൺ ജോക്കി വാങ്ങിച്ചു കൊടുത്തു. പന്ത്രണ്ട് ജട്ടി. പിങ്ക് കളറുണ്ടോ? പിങ്ക് ഇല്ല, മഞ്ഞയാണ്. പിങ്കാണ് നസീർക്കായി കൂടുതൽ ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടക്കട്ടെ. ഞങ്ങൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ അപ്പൊ താഴെ ചന്ദുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് കേക്ക് മുറിയണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി തലയിട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ. അണ്ണ, ഒരു കേക്ക് മുറിച്ചത് മാത്രം ഞാൻ കണ്ടോളൂ. ഞാനിതിനെ പറയുന്നേ ശമത്തിന് ചുറ്റുമിരിക്കുന്ന കഴുകന്മാരും കുഞ്ഞിനെ കൊടുക്കാതെ എങ്ങനെയാടാ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. നാളെ കാണാം സത്യ. ടാറ്റാ. ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാണോ നമുക്ക് ഹക്സിയ? അശ്വിന എവിടെ ഉണ്ടോ? അതുണ്ടോ? അവിടെ ഫോണ് വാങ്ങിക്കൊടുത്തല്ലോ. എനിക്ക് ഫോണില്ല. എനിക്കിപ്പോ ഈ ഏരിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ. അശ്വിന എവിടെ? അവിടെ അവനെ കാണട്ടെ. നീ വാടിച്ചു കൊടുക്കണം അമ്മയ്ക്ക് ഫോണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഒരു ചിന്ത പോലും മനസ്സിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ ചിന്ത കാണിച്ചു കൊടുത്തിട്ട് ശരിയല്ല. നിന്നിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരെ ഫോൺ കൊടുക്കണം. രണ്ടെണ്ണം കൊണ്ടുവരാം. നീ മേടിച്ചു കൊടുക്കണം. രണ്ടെണ്ണം കൊണ്ടുവരാം. എന്താടാ മക്കളെ പറയാനുള്ളത്? ഹലോ ഹലോ ഗൈസ്, ആ സംസാരിച്ചോ. ഞാൻ അടുത്ത് എന്തെങ്കിലും ഹലോ സുഖമായിട്ടിരിക്കണം. നിനക്ക് ഉള്ളടാ അതിന്റെ അതിന്റെ ഇതിന്ന് സ്റ്റാൻഡപ്പ് കാണാണ്ടായിരുന്നു. എന്താടാ ശശിചേട്ടനെ? ശശിചേട്ടൻ മാത്രം പഴയതല്ലേ, അവനെയും കൂടെ മാറ്റിയെടുക്കണം നമുക്ക്. ആണാടാ ശശി ഫാനാണോ മൊത്തം നീ? അയ്യോ അഴുകടാ. ശരി, ഞാൻ പോയിട്ട് വരാം. അവിടെ പോയിട്ട് വരട്ടെ. ചക്കരെ ചേട്ടാ ശരിക്കും ഏത് പടം? വിശുദ്ധ മെജോ. ഓൾ ദി ബെസ്റ്റ് കേട്ടാ. അവിടെ പിള്ളേരൊക്കെ സിനിമാടന്മാരായി. ഓൾ ദി ബെസ്റ്റ് കേട്ടോ മൊത്തം. ഞാൻ കാണാം, എന്തായാലും കാണാം. ഓക്കെ സെറ്റ്. അപ്പൊ ഇവിടത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ഹോട്ടലിൽ പോവാം. മണി 10:00 കോയിൻ എടുക്കാൻ പോകുന്നതിന്റെ വീഡിയോ ഇട്ടിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോയി നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് എല്ലാം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. ഏത് ഇടുമെന്ന് അറിഞ്ഞൂടെ, കൺഫ്യൂഷൻ ആണ്. പക്ഷേ നാളത്തേക്ക് സെറ്റ് ആവും. ഈ നമ്മുടെ ഹക്സീനെ ഇവിടെ CPR കൊടുത്ത് കിടത്തിയൊക്കെയാണ് ഗൈസ്. സാബുവണ്ണ മൂക്കിനകത്ത് കേക്ക് തിരുവി കയറ്റിയത് കാരണം. ഓ, എനിക്ക് ഭയങ്കര ടെൻഷൻ ഗൈസ്. നാളെ എന്താവും ഒരു ഐഡിയ ഇല്ല. കൊറേ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. എല്ലാം പറയാൻ പറ്റിയാൽ മതിയായിരുന്നു. കാണാൻ വരുന്നവരെല്ലാം സംസാരിക്കണമെന്നാണ് എനിക്ക് അറിയില്ല ഗൈസ്. നാളെ എത്രത്തോളം ആള് വരുമോ എന്നോ വരൂലെന്നോ എനിക്കറിഞ്ഞൂടാ ഗൈസ്. കംപ്ലീറ്റ് ടെൻഷനിലാണ്. ഞാൻ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചൊരുമ സെറ്റ് ആക്കി. ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടല്ലേ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കാണും ഗൈസ്. പക്ഷെ ഇപ്പോ ഞാൻ ടെൻഷനിലാണ്, ഭയങ്കര ടെൻഷനിലാണ്. പിന്നെ ഇക്കൊക്കെ ജട്ടി കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ.
അപ്പൊ നാളെ എല്ലാം നല്ലതായിട്ട് വരുമല്ലോടാ കുട്ടി. അപ്പൊ ഇതിലെ സോണ പോസിറ്റീവിനോട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം കൂടെ നോക്കിക്കോ. ബൈ. കളസട്ടിടുവോ? നിനക്കെടുക്കാനാണോ? ഈ കളറ് ചെട്ടി ഇടുവോ നീ?